ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളിയുടെ പുതിയൊരു വീഡിയോയിൽ കയറി കൂടെ വേണ്ട സ്വാഗതം ഗായ്സ്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് ഇങ്ങനെ തട്ടമൊക്കെ ഇട്ട് എന്ന്? ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന LSPDFRൻ്റെ തന്നെ മോഡാണ്. അപ്പോൾ LSPDFRൻ്റെ സിറിയൻ ബോർഡർ പെട്രോളിൻ്റെ മോഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ജീപ്പ് കണ്ടിട്ടുണ്ടോ? ഈ ജീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താണ് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ, അമേരിക്കൻ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ സൈനികർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹമ്മറാണിത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊന്നും വലുതായിട്ടില്ലെന്നാണ് തോന്നുന്നത്, ഇന്ത്യയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മലയൊക്കെ കയറാൻ ഉപയോഗിക്കുന്ന ഒരു ഹമ്മറാണ്. ഈ ഹമ്മറിൻ്റെ എന്താണ് ഒരു മിലിറ്ററി മോഡലാണ്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ നമുക്കാണെങ്കിൽ എന്താ ഒരു ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിറകിലാണെങ്കിൽ നമ്മൾ വെപ്പൺസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ ആവശ്യമുള്ള വെപ്പൺസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മളോട് ഒരാൾ മാത്രമാണ് ഉണ്ടാവാറ്, ഇന്നിപ്പോൾ മൂന്ന് പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് സിറിയൻ ബോർഡർ പെട്രോളിന് ഏകദേശം ഒരു സിറിയൻ എന്താണ് ഒരു മോഡ് ലഭിക്കാനായിട്ടാണ്, ഒരു എന്താണ് അനുഭവം ലഭിക്കാനായിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണാം. അപ്പോൾ ഒരു അടിപൊളി വണ്ടി തന്നെയാണിത്. അപ്പോൾ നമുക്കിന്ന് നമ്മളിന്ന് കളിക്കുന്ന ബ്ലെയിൻ കൺട്രിയിലാണ്. ബ്ലെയിൻ കൺട്രിയാണ് എന്താണ് നമുക്ക് ഏകദേശം ഒരു മരുഭൂമി പ്രദേശത്തിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടും. നമുക്ക് സിറിയൻ ബോർഡർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മരുഭൂമി പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്യാസിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബുള്ളോഷ് ആൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാസുകളൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു കോള് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയാണെന്ന് തോന്നുന്നു, ഇവിടെ അടുത്ത് നമ്മുടെ മിലിറ്ററി ക്യാമ്പ് തോടും. ഓക്കെ, നമുക്ക് ഇതിൽ സൈറൻ ഇല്ല കേട്ടോ, ഒരുമാതിരി ട്രക്കിൻ്റെ ഹോണാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഓക്കെ റേസിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇടമാണ് കേട്ടോ. ഓക്കെ, ഈ സ്ഥലം നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഓക്കെ, ഇവിടെ ഇവിടെ ഓക്കെ അതൊരു പോലീസ് വണ്ടിയാണല്ലോ. പോലീസുകാരനെ അടിച്ചിട്ടിട്ട് അവൻ്റെ ആയിരുന്ന വടിയൊക്കെ എടുത്തോണ്ട് അവന്മാര് മുങ്ങിയതാണ്. ഓക്കെ, അവന്മാരെ നമ്മൾ ഫയർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവന്മാർ വന്നിട്ടാണ്, നമ്മുടെ വണ്ടിയുടെ പുറകെ കൊണ്ടുവച്ച് അവന്മാർ ഇടിച്ച് കയറ്റി എന്നാണ് തോന്നുന്നത്. അവന്മാർ നോക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ആളാണ്, ഒരാൾ അവിടെ എന്തോ തെളിവ് കാര്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കെ ഇരിക്കുകയാണ്. അയാളെ നോക്കുന്നുണ്ട്, പടിയാവാനാണ് ചാൻസ്. ഓക്കെ, വേറെ സീനല്ല. ഇനി എന്തായാലും ഓക്കെ, ഇതൊരു സ്ത്രീയാണ് കേട്ടോ. ഓക്കെ, അവരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ടുവച്ച അവന്മാരൊന്ന് ഇടിച്ച് കേട്ടു. ബ്ലേഡി ഫുൾസ്, നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്നെടുത്ത് മാറ്റി അങ്ങോട്ട് ഇട്ടേക്ക്. ഓക്കെ, വണ്ടിയുടെ ഇന്റീരിയർ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. ഇതാണ് ബാക്കിൽ കുറച്ച് പാട്ടുകൾ കാര്യങ്ങൾ, വെപ്പൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെ ഇവിടെ എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വയർലെസ് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത അമോസ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ഇവിടെ മുകളിൽ ചവിട്ടി കയറി നിൽക്കാനുള്ളതാണ്. അവന്മാർ അടുത്ത ബോഡി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൂടെ എവിടെയോ മിലിറ്ററി ക്യാമ്പാണ്. ഓക്കെ, കേരള പോലീസ് അപ്പുറത്തൂടെ പോകുന്നുണ്ട്.
പക്ഷേ അയാള് വടിയായിട്ടുണ്ട്. ഡെമോണിയോസ്. അതാ കഴിഞ്ഞിട ഇപ്പൊ കൊറോണ. അടുത്ത നമുക്ക് കോർണർ യൂണിറ്റിനെ വിളിച്ചേക്കാം. കോർണർ യൂണിറ്റ് വന്നിട്ടുണ്ട്. അതെ, അവന്മാര് പോകുന്നുണ്ട്. ഒരു ബോഡിയൊക്കെ പരിശോധിച്ച് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. നിങ്ങൾ ഇരുന്ന ഫുള്ളോടെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അവന്മാര് ബോഡി എന്താണ് ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ടുണ്ട്. എന്തൊരു കാണിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ആ, നമുക്ക് എന്തായാലും ട്രാഫിക് ക്ലിയറൻസ്. എന്റെ പൊന്ന്, യവന്മാർ എന്തൊരു കാണിക്കണത്. പ്രാന്തുള്ള തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും വന്ന് കയറിക്കോളി. ഇടിയിട്ടിയന്മാരൊക്കെ വന്ന് കയറിക്കോളി. പിന്നെ ഗൈസ്, ഏരിയ 51-ൽ പോകുമോന്ന് ചില മച്ചാന്മാർ ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ മോഡൽ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ FPS ലൂസ് ആവുന്നുണ്ട്. കാരണം എനിക്ക് ആകെ ലഭിക്കുന്നത് വെറും 30 FPS ആണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ്, AR7 White, പിന്നെ നമ്മുടെ മലയാളം ടെക്കീസ് ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കും കൂടുതൽ 60 FPS ആണ്. അവരുടെ മിക്കുള്ളവരുടെയും എന്താണ് സ്ക്രീനിൽ ഇതുപോലെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ FPSനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫ്രെയിം പെർ സെക്കൻഡ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചു തരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അതാണെങ്കിൽ നമ്മൾ ഏരിയ 51 മോഡ് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ കൊണ്ടുവച്ച് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ FPS ഡ്രോപ്പ് ആവുന്നുണ്ട്. ബട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ FPS ഡ്രോപ്പ് ആവുന്നത് കൊണ്ടാണ് ഇതേപോലെ നല്ല ലാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. രണ്ട് വീഡിയോസ് ആയിട്ട് ഒരു മച്ചൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രോ, എന്തായാലും നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കേസിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കാണെങ്കിൽ ഒരു കോൾ എന്തോ വന്നിട്ടുണ്ട്. ഓക്കെ, മിലിറ്ററി ക്യാമ്പിലാണ്. നമുക്കിപ്പോൾ ഏകദേശം വൈകുന്നേരം ടൈം ആയിട്ടുണ്ട്. ഈ ക്ലൈമറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരുമാതിരി ഗോൾഡൻ പോലെ. ഓക്കെ, നമ്മുടെ മിലിറ്ററി ക്യാമ്പിനകത്താണ്. നമ്മളിപ്പോൾ മിലിറ്ററി ക്യാമ്പിൻ്റെ എന്താണ് ഒരു ബാക്ക് വശത്താണ് ഇരിക്കുന്നത്. ബട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കറങ്ങി പോകേണ്ടതുണ്ട്. ഓക്കെ, ഇതിൽ സാറിനില്ലാത്തതാണ് ഏറ്റവും വലിയ സീനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കെന്തായാലും ഈ ചതുപ്പെല്ലാം കടന്ന്, ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് മിലിറ്ററി ക്യാമ്പിലോട്ട് പ്രവേശിക്കാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, നമുക്കെന്തായാലും ലോക്കൽ എയർ യൂണിറ്റിനെ വിളിച്ചേക്കാം. ഓക്കെ, നമ്മളങ്ങനെ ലോക്കൽ എയർ യൂണിറ്റിനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് നല്ല രീതിയിൽ സ്പീഡ് കുറവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ അത്രയ്ക്ക് നമുക്കൊരു സ്പീഡ് കിട്ടത്തില്ല. ഓക്കെ, നമ്മളങ്ങനെ മിലിറ്ററി ക്യാമ്പിലോട്ട് കയറാൻ പോകുന്നുണ്ട്. ഓക്കെ, മിലിറ്ററി ഹെലികോപ്റ്റേഴ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നല്ല നമ്മുടെ ലോക്കൽ പോലീസൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഗേറ്റൊക്കെ തുറന്നുകൂടെ. ഓക്കെ, ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഇടിച്ചു പൊളിച്ച്, എന്തിനാണോ ഇടിച്ചു പൊളിച്ചത്.
ഹെലികോപ്റ്റേഴ്സ് ഒക്കെ അവന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൃത്യം ഫ്രണ്ടിൽ കൂടെ എന്തോ ആണ് പോകുന്നത്. റൺവേ കൂടെ ഒക്കെ ആർമിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബൈക്കോ മറ്റോ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ ആർമിക്കാർ തന്നെയാണ് കേട്ടോ. ഓക്കെ ആർമിക്കാർ തന്നെന്നാണ് തോന്നുന്നത്. അവരെന്തോ നിയമലംഘനം മറ്റോ നടത്തിയെന്നാണ് തോന്നുന്നത്. ഓക്കെ ആർമിക്കാർ തന്നെയാണ്. നമുക്ക് ആദ്യമായിട്ടാണ് ആർമിയിലുള്ള ഒരാൾ ഇങ്ങനെ തൂക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഒരാളല്ല രണ്ടു പേര്. എന്താ പോന്ന് വേറെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇടോടോ ഓടല്ലേട. ഓക്കെ ആർമിയിലുള്ളവന്മാരാണ് നമ്മൾ തൂക്കിയിട്ടുണ്ട്. എന്താ ഓക്കെ മറ്റോ കണ്ടമൊഴി ഓടിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ അവൻ നമ്മളെക്കാരെ അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരാളെ നമുക്ക് നോക്കാം. ഓക്കെ മറ്റേ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമുക്ക് മിലിറ്ററി എന്താ പോന്നെ ഇത്ര കിട്ടാൻ ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. അത്ര ലെവല് ഇന്നത്തെ ദിവസം പൂളിയായിരുന്നു. എന്തിനാണ് നമ്മൾ ഓടിയത്? ഇങ്ങനെ പരിശോധിക്കാൻ പറ്റോ നോക്കട്ടെ. അത് ഓക്കെ ഓക്കെ വാലറ്റ് ആക്റ്റീവ്. വാറണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മളെന്തായാലും ആർമിക്കാരെ രണ്ടുപേരും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആർമി ചീഫ് അതായത് കമാൻഡറോ ആ ലിസ്റ്റിൽപ്പെട്ട ആരോ വന്നിട്ടുണ്ട്. ഓക്കെ പിന്നെ കുറേ ആർമിക്കാരും പിന്നെ എംആർടെ തന്നെ പ്രിസൺ ബസ്സും വന്നിട്ടുണ്ട്. ഓക്കെ നമ്മുടെ കൂടെ കയറിയുന്നൊരു പോലീസുകാരെ ഇവിടെ കിടന്ന് റൗണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ തന്നെ ഒരു പ്രിസൺ ബസ്സ് പിന്നെ അവർ വന്ന രണ്ട് ആർമി വെഹിക്കിൾ കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വെഹിക്കിൾ ഇവിടെ ഇത് ആർമി ബേസിനകത്താണ്. ഓക്കെ അവന്മാരെന്താണ് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് കയറിക്കോളെ. ഓക്കെ ഇനി അവന്മാരുടെ കാര്യം ആർമിക്കാർ നോക്കിക്കോളും. നമ്മളും ആർമിയാണ്. നമ്മൾ അറേബ്യൻ ആർമി ആണ് ഇവിടെ വെച്ച് കളിക്കുന്നത്. ഓക്കെ റിയൽ ആർമിക്കാർ ബാക്കിയുള്ള കാര്യം നോക്കിക്കോളും. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടുന്നത് കേട്ടോ. ആർമിക്കാരെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത പോലീസുകാരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുള്ള ഇത് കിട്ടിയാൽ നമ്മൾ പൊളിക്കും. ഓക്കെ അവന്മാർ വന്ന ബൈക്ക് ഇവിടെ കിടപ്പുണ്ട്. അത് ആർമിക്കാർ നോക്കിക്കോളും. ഓക്കെ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് പുറത്തോട്ട് കിടക്കണമല്ലോ. ഈ ആർമി ബേസിനകത്ത് കയറിയ പുറത്തോട്ട് കിടക്കണ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. ഇങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ഒരു പിടിയും കാണത്തില്ല. ഓക്കെ ഇത് തന്നെയാണ് വഴി. ഓക്കെ അടുത്തെവിടെയോ ഇല്ലീഗൽ ഹണ്ടിങ്ങോ വീണ്ടും എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ആദ്യം വന്നപ്പോൾ പിടിച്ച ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ആർമി ബേസിൻ്റെ തൊട്ട് മുകളിലോ എന്തോ ആണ് ഒരു ഹെലികോപ്റ്റർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ആരുടെ ഓക്കെ ഒരുത്തൻ തോക്കും കൊണ്ടൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. അവനെ ഇടിച്ച് കൊന്നിട്ടുണ്ട് എന്റെ പൊന്നെ. ഓക്കെ നമുക്ക് എന്തായാലും കോർണർ യൂണിറ്റിനെ വിളിച്ചേക്കാം. ഓക്കെ അവന്മാർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രാഫിക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തേക്കാം. ഏകദേശം വൈകുന്നേരം ടൈമോളായിട്ടുണ്ട്. ഓക്കെ അവരെന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നോക്കിക്കോളും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ നമ്മൾ വണ്ടിയുണ്ട്. ഒരു മരപ്പലകയെ കൊണ്ട് വെച്ച് ഇടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ വരെ. ഓക്കെ എല്ലാവരും കൂടെ വന്ന് കയറിയിട്ടുണ്ട്. ബാക്കി അക്കാര്യം അവരെ നോക്കിക്കോളും.
ഓക്കേ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോട് ആ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ സപ്പോർട്ടൊക്കെ കൂടി വരുന്നുണ്ട്, നമുക്ക് ഏകദേശം 5K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതേപോലത്തെ LSPDFR-ൻ്റെ വിവിധതരം മോഡുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. എന്താണ് LSPDFR-ൻ്റെ തന്നെ CRPF മോഡും ഫയർഫോഴ്സിൻ്റെ മോഡും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇതുപോലത്തുള്ള എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അങ്ങോട്ട് കൂടെയൊക്കെ ഒന്ന് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് മിസ്റ്റർ മലയാളി സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.